ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം യഥാസ്ഥാനപ്പെടുവീൻ എന്നുള്ളതാണ്. യഥാസ്ഥാനപ്പെടുവീൻ, നാം അനേകം കാര്യങ്ങൾ ചിന്തിച്ചു, യഥാസ്ഥാനപ്പെടുവീൻ. വേണമെങ്കിൽ ഒരു നല്ല വാക്ക് പറയാം, റെസ്റ്ററേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിക്കവറി എന്ന് വേണമെങ്കിൽ പറയാം, റീഇൻസ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വാക്ക് പറയുന്ന ഏതായാലും യഥാസ്ഥാനപ്പെടുവീൻ. ശരിയായി നമ്മെ ആക്കിയിരുന്ന സ്ഥാനത്ത് നിന്ന് നാം സ്ഥാനം തെറ്റിപ്പോയി. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ സ്ഥാനം തെറ്റിപ്പോയി. ആ സ്ഥാനത്തേക്ക് നാം മടങ്ങി വരിക. അതാണ് നഷ്ടപ്പെട്ടു പോയതിലേക്ക് നാം മടങ്ങി വരിക. നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരികെ പ്രാപിക്കുക. റെസ്റ്ററേഷൻ, യഥാസ്ഥാനപ്പെടുക. നാം അനേകം കാര്യങ്ങൾ ചിന്തിച്ചു. റീമോൾഡിങ്, വീണ്ടും പണിയുന്നു. ഏത്? ക്ലേ പോട്ട്, കളികൺ പാത്രം. കളികൺ പാത്രം റീമോൾഡ് ചെയ്തെടുത്തു. കൊസുവൻ പാത്രം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചീത്തയായിപ്പോയി. പക്ഷേ കൊസുവൻ അതിന് യത്നം നിർത്തിയില്ല, പ്രയത്നം നിലച്ചില്ല. കൊസുവൻ പിന്നെയും പണിതുകൊണ്ടിരുന്നു. എങ്ങനെ? അത് നഷ്ടപ്പെട്ടത്, ചീത്തയായിപ്പോയത് ഉടച്ച് പൊടിച്ച് കുഴച്ച് വീണ്ടും ഒരു പുതിയ പാത്രം മെനഞ്ഞു. റീമോൾഡിങ് കർത്താവ് നമ്മെ മോൾഡ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഒരു വിശുദ്ധനായി നമ്മെ മോൾഡ് ചെയ്യുകയായിരുന്നു. ഒരു സുവിശേഷകനായി നമ്മെ മോൾഡ് ചെയ്യുകയായിരുന്നു. കർത്താവിൻ്റെ ഒരു ശിഷ്യനായി നമ്മെ മോൾഡ് ചെയ്യുകയായിരുന്നു. കർത്താവ് നമ്മെ എങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ട് വരുന്നു. കർത്താവ് നമ്മെ പണിതുകൊണ്ട് വരികയായിരുന്നു. മോൾഡ് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ കർത്താവിൻ്റെ ആഗ്രഹം നിവർത്തിച്ചില്ല. അതുകൊണ്ട് കർത്താവ് തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. കർത്താവ് നമ്മെ വീണ്ടും ചേർത്തു. എങ്ങനെ? ഒരു പുതിയ പാത്രമാക്കി തീർത്തു. ചീത്തയായിപ്പോയ പാത്രം കുശവൻ ബെത്തപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർത്തൊലിച്ച് അത് വീണ്ടും ഇടിച്ച് പൊട്ടിച്ച് പൊടിച്ച് കുഴച്ച് അത് പുതിയ പാത്രമാക്കി തീർത്തു. റീമോൾഡിങ് ഓഫ് ദ ക്ലേ പോട്ട്. അതും ചിന്തിച്ചു. വീണ്ടും ഞാൻ ചിന്തിച്ചു. റിക്കവറി ഓഫ് ദ ലോസ്റ്റ് ആക്സ്. കോടാലി നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയ കോടാലി പ്രവാചക ശിഷ്യൻ നിലവിളിച്ചു, അയ്യോ യജമാനെ, എൻ്റെ കോടാലി നഷ്ടപ്പെട്ടു പോയല്ലോ, അത് യോർദാനാറ്റിലേക്ക് പോയല്ലോ, അതിൽ ചാണുപോയല്ലോ, ഞാൻ കടമാങ്ങിയ കോടാലിയായിരുന്നു എന്ന് പറഞ്ഞു. ആ കോടാലി, നഷ്ടപ്പെട്ടു പോയ കോടാലി, അത് കിട്ടുന്നതിന് വേണ്ടി പാവം ആ പ്രവാചക ശിഷ്യൻ അതിനുവേണ്ടി എലീശാ പ്രവചനോട് പറഞ്ഞു, അയ്യോ യജമാനെ, നഷ്ടപ്പെട്ടു പോയല്ലോ, അത് കോടാലിയുടെ പൂളിളകിപ്പോയെന്ന് ഞാൻ അറിഞ്ഞില്ല കർത്താവേ. നമുക്കത് പറയാം. കർത്താവേ, ശുശ്രൂഷയുടെ കോടാലി ഇന്ന് പൂള് മാറി, അത് എറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ശുശ്രൂഷ ഉണ്ടായിരുന്നു, നല്ലപോലെ ശുശ്രൂഷ ചെയ്തിരുന്നു, പക്ഷേ കോടാലി ഇളകിപ്പോയത് അറിഞ്ഞില്ല. അതിന് കോടാലി കയ്യിൽ നിന്ന് കോടാലി ഇളകിപ്പോയത് അറിഞ്ഞില്ല. ശബ്ദം കേട്ടുകൊണ്ടിരുന്നു, വെട്ടിക്കൊണ്ടിരുന്നു, പക്ഷേ മരം മുറിയുന്നില്ല. എപ്പോഴോ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി കയ്യിൽ നിന്ന് കോടാലി ഊരി തെറിച്ചു പോയി യോർദാനേറ്റിൽ ചെന്ന് വീണു. നഷ്ടപ്പെട്ടു പോയ കോടാലി പ്രവാചകൻ ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടി ആ കോടാലി നഷ്ടപ്പെട്ടിടത്തേക്ക് എറിഞ്ഞു. അവിടെ മരത്തിൻ്റെ കൊമ്പ് അവിടെ വീണപ്പോൾ ആ മണ്ണിൽ പൊതഞ്ഞു പോയ, നദിയുടെ അടിയിലുള്ള എക്കൽ മണ്ണിൽ പൊതഞ്ഞു പോയ ആ കോടാലി പയ്യെ 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 പൊങ്ങി വന്നു. അത് ഓളങ്ങൾ ചലിപ്പിച്ച് ചലിപ്പിച്ച് കോടാലി കരയ്ക്കോടെ എടുത്തു. പ്രവാസ ശിഷ്യൻ അത് കൈനീട്ടി എടുത്തു സന്തോഷമായി. നഷ്ടപ്പെട്ട് തിരികെ കെട്ടി. നഷ്ടപ്പെട്ടു പോയ കോടാലി തിരികെ കെട്ടി. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കെട്ടി. ദൈവത്തിന് സ്തോത്രം. നാം പിന്നീട് ചിന്തിച്ചു, ഏലിയ പ്രവാചകനെ റിവൈവ് ചെയ്തു. റിവൈവൽ ഓഫ് ഏലിയ. ഇന്ന് നമുക്ക് റീഗെയിനിങ് ഓഫ് സെയിൻറ്റ് പീറ്റർ, അതാണ് ചിന്തിക്കാനുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 16:7 നമുക്ക് വായിക്കാം. നഷ്ടപ്പെട്ടു പോയിരുന്നു, പക്ഷേ റീഗെയിൻ ചെയ്തു. അതെങ്ങനെയാണ്? വായിക്കാം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു.
കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി, എല്ലാവരും ദുഃഖിതരായിപ്പോയി, എല്ലാവരും മുഖം വാടിയവരായി തീർന്നു, ഹൃദയവും വാടിപ്പോയി, മുഖം മ്ലാനമായിപ്പോയി, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടല്ലോ. ഈ ഇസ്രായേൽ ജനതയെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമൻ സീസറുടെ ഭരണാധികാരത്തിൽ നിന്ന് മോചനം തരുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ യേശു ക്രിസ്തു വന്നു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചു. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അതപ്പോൾ അത്ഭുതമാണ് നടന്നത്. കണ്ണുകൊണ്ടിന് കാഴ്ച കൊടുത്തു, അത്ഭുതമാണ് നടന്നത്. 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു, അത്ഭുതമാണ് നടന്നത്. 18 കൊല്ലം കൂന് ബാധിച്ചിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു, അത്ഭുതമാണ് നടന്നത്. 38 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യനെ അവനും സൗഖ്യം പ്രാപിച്ച് കർത്താവ് സൗഖ്യം കൊടുത്തു, അതും അത്ഭുതമാണ്. അതുപോലൊരു ഇനിയൊരു വലിയ മഹാത്ഭുതം നടക്കും. റോമൻ സീസറുടെ ഭരണാധികാരത്തിൽ നിന്ന് ഇസ്രായേൽ ജനത യഹൂദ ജാതിയെ വീണ്ടെടുക്കാൻ ഇറങ്ങി വന്ന വീണ്ടെടുപ്പുകാരനാണ് എന്ന് യേശുവിനെക്കുറിച്ച് അവർ വിചാരിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എപ്പോൾ? യേശുവിനെ ക്രൂശിച്ചപ്പോൾ. അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുവരെയും ഗസ്സവൻ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തോട്ടത്തിൻ്റെ വാതുക്കൽ ശിഷ്യന്മാരുണ്ട്. അവരിൽ 3 പേരെ കർത്താവ് പ്രത്യേകിച്ച് വിളിച്ചുകൊണ്ടുപോയി. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും പ്രത്യേകിച്ച് വിളിച്ചുകൊണ്ടുപോയി. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പിയെന്ന് പറഞ്ഞു. കർത്താവ് ഏകനായി പിന്നെയും മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പോയി, നിലത്ത് കവിണ്ണ് കിടന്ന് കർത്താവ് നിലവിളിക്കാൻ തുടങ്ങി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ കർത്താവ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഗാഢമായി ഉറങ്ങുകയാണ്, ഗാഢനിദ്ര, മയക്കം പിടിച്ചുറങ്ങി. അവർ ക്ഷീണിതരായിരുന്നു. എന്തുകൊണ്ടോ അവർ ക്ഷീണിതരായിപ്പോയി. ഒരുപക്ഷെ ആത്മീയമായി അവരുടെ ജാഗരണക്കുറവ് കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ പാടില്ല. അവർ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവർക്കൊന്നും പിടികിട്ടിയില്ലെങ്കിലും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അവർ ഉറങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാണ്. നിങ്ങൾ എന്നോട് ജാഗരിക്കേണ്ടതായിരുന്നു. ഞാൻ അനുഭവിക്കുന്ന യാതന നിസ്സാരമല്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വരുന്ന രക്തത്തുള്ളികളാണ്. അത്രമാത്രം എൻ്റെ ശരീരം വലിഞ്ഞ് മുറുകി, എൻ്റെ രക്തധമനികൾ പൊട്ടി, ഞാൻ അവിടെ കിടന്ന് കരയുകയായിരുന്നു. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കാനും കരയാനും നിങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ഇങ്ങനെയൊന്നും വിസ്തീരിച്ച് പറഞ്ഞിട്ടില്ല. കുറേയെല്ലാം ഭാവന കടത്തി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പക്ഷേ അവിടെ ഒരു കാര്യം മുമ്പ് നടന്നിരുന്നു. യെരൂശലേമിലേക്ക് പോകുമ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരാൾ എന്നെ തള്ളിപ്പറയും. അത് തുറന്നു പറഞ്ഞു, ശിവം പത്രോസേ, നിന്നെ ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, നീ എന്നെ തള്ളിപ്പറയും. അയ്യോ കർത്താവ്, ഞാൻ തള്ളിപ്പറയോ? ഇല്ല മോനെ, നീ എന്നെ തള്ളിപ്പറയും. ഇന്ന് രാത്രി കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഇത് കർത്താവ് പറഞ്ഞിരുന്നു. ശിവമദ്രസ് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. നല്ല ഉറപ്പോടുകൂടി പറഞ്ഞു, വെറുതെ സൂത്രം പറഞ്ഞതല്ല, ഉള്ളിൽ ആ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് ശിവമദ്രസ് പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സന്ദർഭം വന്നപ്പോൾ ശിവമദ്രസ് തള്ളി പറഞ്ഞു പോയി. കർത്താവ് മുൻകൂട്ടി ഒരു ആലോചന കൊടുത്തിരുന്നു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോമ്പ് പോലെ മാറ്റിയാണ് നിന്നെ കൽപ്പന ചോദിച്ചു, ഞാനും നിന്നെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. മുൻകൂട്ടിയെ മുന്നറിയിപ്പ് കൊടുത്തു. മുന്നറിയിപ്പുകളെല്ലാം പത്രോസ് അവഗണിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ചു. ഇനി തെറ്റാതെ ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നു, നീ ഇന്ന് രാത്രി എന്നെ തള്ളിപ്പറയും, കോഴി കോവുമ്പോൾ 3 വട്ടം തള്ളിപ്പറയും. പത്രോസ് നല്ല ഉറച്ച മനസാക്ഷിയോടെ പറയുന്നു, ഇല്ല കർത്താവ്, ഇല്ല, ഞാൻ നിന്നെ തള്ളി പറയുകയില്ല, ഞാൻ നിന്നെ തള്ളി പറയുകയോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, നീ എന്നെ ഇന്ന് 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞു. ഗസ്വനിൽ നിന്ന് നേരെ മുമ്പോട്ട് പോയപ്പോൾ പടയാളികളും യഹൂദമത മേധാവികളും കൂടി യേശുവിനെ പിടിച്ചു. റോമൻ പടയാളികളുണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ മുഖത്തേക്ക് തുപ്പി, കർത്താവിൻ്റെ കന്നത്ത് അടിച്ചു, കർത്താവിൻ്റെ കണ്ണ് മൂടിക്കെട്ടിട്ട് പറഞ്ഞു, നിന്നെ തല്ലിയത് ആരെന്ന് നീ പ്രവചിക്കുന്നു, വലിയ പ്രവാചകനാണല്ലോ, നീ എന്നെ തല്ലിയത് ആരാണ് എന്ന് നീ ഒന്ന് പ്രവചിക്കൂ എന്ന് കർത്താവിനെ പരിഹസിച്ചു. ഇതെല്ലാം എല്ലാം വേദനകരമായ അനുഭവമാണ്. പത്രോസ് അവിടെ ഒരിടത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പത്രോസ് 3 പ്രാവശ്യം ഒന്ന് രാത്രി തള്ളി പറഞ്ഞു. ഇവനെ ഞാൻ അറിയുന്നില്ല. കാരണം യേശുവിനെ അറിയുന്നവനാണ് എന്ന് വന്നുപോയാൽ പത്രോസിനെയും പിടികൂടുമെന്ന് പത്രോസിന് ഭയമുണ്ടായി. യേശുവിൻ്റെ അനുയായിയെയും പിടികൂടുമെന്ന് പത്രോസിന് ഭയമുണ്ടായി.
എനിക്കും ഈ വലിയ കഷ്ടത വരുമല്ലോ എന്ന് ഭയമുണ്ടായി. അതുകൊണ്ട് കർത്താവ് തന്ന വചനങ്ങളെല്ലാം മറന്നുപോയി. എല്ലാം വിട്ടിട്ട് പത്രോസ് എല്ലാം മറന്നുപോയിട്ട് പത്രോസ് യേശുവിനെ നിശിതമായി തള്ളി പറഞ്ഞു. ശപിക്കുവാനും പ്രാകുവാനും തുടങ്ങി എന്നാണ് വേദവസ്തം പറയുന്നത്. ശപിക്കുവാൻ തുടങ്ങി. ഞാനവനെ അറിയുന്നില്ല, നീ അവൻ്റെ കൂട്ടത്തിലുള്ളവനായിരുന്നില്ലേ, ഇല്ലെന്ന്, ഞാനവനെ അറിയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് നിൻ്റെ ഉച്ചാരണം ഒളിവാക്കുന്നല്ലോ, നിൻ്റെ ശബ്ദം പോലും നിൻ്റെ ഉച്ചാരണം പോലും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ രീതിയിലാണല്ലോ. നോ, ഞാനവനെ അറിയുന്നില്ല. മൂന്ന് വട്ടം പത്ര ദിവസം തള്ളി പറഞ്ഞു. മുന്നറിയിപ്പുകൾ അവഗണിച്ചു. വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം അതാണ്, മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു. മുന്നറിയിപ്പുകൾ നോക്കി തരുന്നുണ്ട് കർത്താവ്. അനേകം മുന്നറിയിപ്പുകൾ നോക്കി തരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും മുന്നറിയിപ്പ് തരുന്നുണ്ട്. കിട്ടുന്ന മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചാൽ അപകടമാണ്. പത്രോസ് തള്ളി പറഞ്ഞു. പത്രോസ് നോക്കുമ്പോൾ കർത്താവിനെ തൂണിനോട് വെച്ച് കെട്ടുന്നു. തൂണിലേക്ക് പുറകോട്ട് ചേർത്ത് കെട്ടിയിട്ട് പടയാളികൾ, രണ്ട് പടയാളികൾ രണ്ട് വശത്ത് നിന്നിട്ട് ചാട്ടവാറുണ്ട്. ആ ഞാൻ അടിക്കുന്നു. ഓരോ അടിയേൽക്കുമ്പോഴും ചാട്ടവാറിൻ്റെ അറ്റം ചൂണ്ടക്കൊളുത്തുള്ള അണികൾ ഉള്ളതാണ്. അത് പുറത്ത് വന്ന് വീഴുന്നു. വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിലെ തൊലിയും മാംസവും കീറിക്കൊണ്ട് വരുന്നു. ഇതുപോലെ പുറം തല്ലിപ്പൊളിച്ചു ഒഴുവുചാലി കീറിയെന്നാണ് തിരുവചനം പറയുന്നത്. ഒഴുവുചാലി പോലെ കർത്താവ് ഇതെല്ലാം അനുഭവിക്കുന്ന 1000 വർഷം മുൻപ് 22-ാം സങ്കീർത്തനത്തിൽ പ്രവാചകൻ ദാവീദ് പറഞ്ഞു, ദീർഘസ്യായി ദാവീദ് പറഞ്ഞു, അവർ എൻ്റെ മുതുകിലേക്ക് അടിച്ചു ഒഴുവുചാലി പോലെ കീറിയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ് കർത്താവ്. ഈ അടിയെല്ലാം ഏറ്റ് നിന്നയെല്ലാം ഏറ്റ് നിൽക്കുമ്പോഴുണ്ട് അവർ, നീ യഹൂദന്മാരുടെ രാജാവാണെന്നല്ലേ നീ പറയുന്നത്, അതുകൊണ്ട് ഇരിക്കട്ടെ നിനക്കൊരു കിരീടം, ഒരു മുൾമുടി, മുള്ളുകൊണ്ടുള്ള കിരീടം, നല്ല കാര്യരുമ്പാണി പോലത്തെ മുള്ളുകളാണ്, അത് തലയിൽ വെച്ചിട്ട് അടിച്ചു. തലയോട്ടി പൊട്ടി. ചിലത് അങ്ങ് തുളച്ച് കയറിയിട്ട് കണ്ണില്ലതിൻ്റെ അറ്റം വന്നു. അത് ചോരത്തുള്ളികൾ കണ്ണിലേക്ക് വീണുകൊണ്ടിരുന്നു. ഇവർ ശിഷ്യന്മാരെല്ലാം പരപ്പിലായി. എല്ലാവരും ഓടി ഒളിച്ചു, എല്ലാവരും. പക്ഷേ യോഹന്നാൻ ഓടി ഒളിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് സഹിക്കവയ്യാത്ത വേദനയോട് നിൽക്കുകയാണ്. പത്രോസ് എവിടെ? ശിഷ്യന്മാരിൽ പ്രധാനമായി പത്രോസ് എവിടെ? പത്രോസിനെ കാണുന്നില്ല. പത്രോസ് ഓടിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും പത്രോസ് അത് അവഗണിച്ചു, അതിനെ വില കൊടുത്തില്ല. അനേകരിന്ന് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് കിട്ടി പക്ഷേ അവഗണിക്കുന്നു. വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. ഇന്നത്തെ നിലയിൽ നീ ജീവിക്കുന്നുവെങ്കിൽ നീവരായത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ഈ സ്ഥിതിയിലാണ് നിൻ്റെ ജീവിതമെങ്കിൽ, ഇന്നത്തെ ഈ അവസ്ഥയിലാണ് നിൻ്റെ ഹൃദയമെങ്കിൽ, മോനെ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. മോളെ, ഇന്നത്തെ ഈ ആറ്റിറ്റ്യൂഡ്, ഈ അനുഭവമാണ് നിനക്കുള്ളതെങ്കിൽ, ഇന്നത്തെ ഈ സ്ഥിതിയാണ് നിനക്കുള്ളതെങ്കിൽ, നീ ദൈവരാജ്യത്തിൻ്റെ പടി കാണുകയില്ല, ദൈവരാജ്യം കാണുക പോലും ഇല്ലെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെല്ലാം കേട്ടിട്ടും നാം അവഗണിച്ചു പോവുകയാണ്. നാം എല്ലാവരും അതെ. എന്തെല്ലാം വചനം നമുക്ക് കിട്ടി? വചനം നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് കിട്ടിയതുപോലെ വചനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? എന്തുമാത്രം വചനങ്ങളാണ് കർത്താവ് തന്നത്! വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് വചനത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നാം പക്ഷേ വചനം സംസാരിക്കുന്ന മനുഷ്യനായിരിക്കും കണ്ടത്, അല്ല. പിന്നിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടില്ല, പിന്നിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടില്ല. അനേകരങ്ങനെയാണ്. യേശു ക്രിസ്തു ഓരോ അവസരങ്ങളിലും നമുക്ക് മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നു. വരാൻ പോകും നാശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപകടം പതിയിരിക്കുന്ന കർത്താവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ പോയാൽ നിൻ്റെ കുടുംബം നശിച്ചു പോകുന്ന കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിലാണ് നീ പോകുന്നതെങ്കിൽ നിൻ്റെ ഭാവി ശൂന്യമാകുമെന്ന് കർത്താവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരം കർത്താവ് ശപിക്കുകയല്ല, അതെല്ലാം അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. സ്വീകരിച്ചാൽ അനുഗ്രഹം, സ്വീകരിച്ചില്ലെങ്കിൽ നാശം. വ്യക്തമല്ലേ അത്? പത്രോസ് മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 26:74-75. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി, എന്നാറേ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു, പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അയ്യോ കഷ്ടം, ഞാൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ. നല്ല വ്യക്തമായ സൂചനകൾ ഈ കർത്താവ് തന്നിരുന്നതാണല്ലോ, വ്യക്തമായി കർത്താവിനോട് സംസാരിച്ചു തരുന്നല്ലോ, പക്ഷേ ഞാൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ. പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി കരഞ്ഞു. തെറ്റുപറ്റി, വലിയ ദുഃഖം വന്നു.
പക്ഷേ യഥാസ്ഥാനപ്പെട്ടില്ലപ്പോൾ യഥാസ്ഥാനപ്പെട്ടില്ല ദുഃഖമുണ്ടായി തെറ്റുപറ്റിയെന്ന് മനസ്സിലായി പക്ഷേ യഥാസ്ഥാനപ്പെട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം ശിഷ്യന്മാരെ ഓടിപ്പോയെങ്കിലും അവരെല്ലാവരും സിഹിയൻ മാളികയിൽ ഒരുമിച്ച് കൂടി ഇരിക്കുകയാണ് അപ്പോൾ അതിൽ ഇസ്കരിയത്തെ യൂദ ഇല്ലല്ലോ അവൻ ഒറ്റിക്കൊടുത്ത് പോയല്ലോ അപ്പോൾ പിന്നെ 10 പേരെ കാണുന്നുള്ളൂ ഒരാളാരാ നോക്കിയപ്പോൾ പത്രോസ് കൂടെ ഇല്ല പത്രോസ് കൂടെ ഇരിക്കുന്നില്ല എല്ലാവരും പത്രോസ് എവിടെ പത്രോസ് എവിടെ പാവങ്ങളെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല പത്രോസ് എവിടെ പോയി അപ്പോഴാണ് മഗ്ദലന മറിയം ഓടി വരുന്നു അവൾ ഓടി വരികയാണ് അവൾ വന്ന് അകത്തേക്ക് ബന്ധപ്പെട്ട് കടന്നിട്ട് പറഞ്ഞു നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് യേശുവിനോട് സംസാരിച്ചതാണ് ഞാൻ ശബ്ദം കേട്ടതാണ് യേശു ഞാൻ നേരിട്ട് കണ്ടതാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മഗ്ദലന മറിയമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഏങ്ങലടി കേൾക്കാം എവിടുന്ന് ഏങ്ങലടി ആ സിംഹമാളിയുടെ ചുവരിൻ്റെ പുറത്ത് മുറുക്കി പുറത്ത് ചുവരിൽ തല ചുവരിലേക്ക് ചാരി വെച്ചുകൊണ്ട് പത്രോസിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് കരഞ്ഞുകൊണ്ട് ആ സിംഹന്മാളിയുടെ മുറിയുടെ ചുമരിന് പുറത്ത് വാതിലിനും പുറത്ത് ആരും കാണുന്നില്ല പക്ഷേ ശിവൻ പത്രോസ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ കൂട്ടത്തിൽ കടന്നു വന്നിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളകത്തിരിക്കുന്നു അവരാരും എന്നെപ്പോലെ ഈ ദുഷ്ടത ചെയ്തില്ലല്ലോ ഞാൻ മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവഗണിച്ച ഞാൻ പിന്നെയും എൻ്റെ കർത്താൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ കഷ്ടം എനിക്കിത് വന്നുപോയല്ലോ എന്നെല്ലാമുള്ള ദുഃഖത്തോടുകൂടി പത്രോസ് അകത്തേക്ക് കിടക്കാൻ ഒരിക്കലും മനസ്സ് വരാതെ ഞാൻ ദുഷ്ടനല്ലേ ഞാൻ തള്ളിപ്പറഞ്ഞവനല്ലേ എന്നുള്ള ചിന്തയോടുകൂടി പത്രോസ് പുറത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് മതപര മറിയം പറയുന്നത് അത് കേട്ടപ്പോൾ ഒരു ഏങ്ങലടി ശബ്ദം കേട്ടു ഒരു വിങ്ങൽ കേട്ടു വിതുമ്പൽ കേട്ടു സ്തോത്രം അത് പത്രോസിൻ്റെതായിരുന്നു കാരണം കേൾക്കാൻ കാരണം എന്താണ് എന്നാൽ മർക്കോസിൻ്റെ ശേഷത്തിൽ കണ്ടത് അങ്ങനെ അതാണ് മർക്കോസിൻ്റെ ശേഷത്തിൽ 16-ാം അധ്യായത്തിൽ എന്താണ് നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീൻ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയുവിൻ ഞാൻ ജീവിക്കുന്നുവെന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയുവിൻ വലിയ അർത്ഥമുണ്ട് അതിന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ശിഷ്യന്മാരോട് അറിയിക്കുവീൻ പക്ഷേ പത്രോസിനോട് അറിയിപ്പീൻ കാരണം കർത്താവിനറിയാം പത്രോസ് ഇപ്പോൾ ദുഃഖിതനായിരിക്കുകയാണെന്ന് കർത്താവിനറിയാം പത്രോസ് വളരെ നിരാശയോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കർത്താവിനറിയാം തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ള ആ വേദനയോടെ ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കർത്താവിനറിയാം പത്രോസിനെക്കുറിച്ച് കർത്താവിനറിയാം നിത്യനായ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ കർത്താവ് നിരാശയോടിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ പോയി പറയുവീൻ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറവീൻ വേറൊരർത്ഥമുണ്ട് ശിഷ്യന്മാരോട് പറവീൻ പറ്റും ഇപ്പോൾ പത്രോസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് മാറിപ്പോയി നഷ്ടപ്പെട്ടു പോയി ശിഷ്യന്മാരുടെ ഗണത്തിലുണ്ടായിരുന്നു ശിഷ്യന്മാരുടെ ഗണത്തിൽ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ശിഷ്യന്മാരുടെ ആ കൂട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയി ഉണ്ടായിരുന്നു ഒരു കൃപയുണ്ടായിരുന്നു ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു അനുഗ്രഹീതമായ സഹവാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ശിഷ്യന്മാരുടെ ഗണത്തിൽ പെടുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പോയി പറയുവിൻ ആൻഡ് പീറ്റർ ദൈവത്തിൻ്റെ സ്തോത്രം വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ദേവദാസൻ എഴുതിയ ഒരു പുസ്തകത്തിൽ 12 ബാസ്കറ്റ്ഫുൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു അതിൻ്റെ ഒരു അധ്യായം ആൻഡ് പീറ്റർ എന്നാണ് ആൻഡ് പീറ്റർ പത്രോസിനോടും വലിയ അർത്ഥമുണ്ടതിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ച കർത്താവ് കാണുന്നു കർത്താവ് എപ്പോഴും നമ്മൾ വെറുക്കുന്നില്ല നമ്മൾ ഓരോരുത്തരെയും താഴ്ച കർത്താവ് കാണുന്നു അപ്പോഴും കർത്താവ് നമ്മെ നിരസിക്കുന്നില്ല കർത്താവ് ശവിച്ച് തള്ളുന്നവനല്ല കർത്താവ് ഉപേക്ഷിച്ച് കളയുന്നവനല്ല കർത്താവ് ഇറക്കി വിടുന്നവനല്ല കർത്താവ് കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി ശരിയാണ് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തെറ്റുകൾ പറ്റി ശരിയാണ് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടില്ലേ ഉണ്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായ മുന്നറിയിപ്പുകൾ പലർക്കും കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായ ദൈവാത്മാവ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അനേകം പേർക്ക് അനുഗ്രഹീതമായ ചില വാഗ്ദാനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പലരോടും സംസാരിച്ചപ്പോൾ അനേകം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ എവിടെ ശിമോൻ വാഗ്ദാനം കിട്ടിയതല്ലേ ശിമോൻ കിട്ടിയ വാഗ്ദാനം ശിമോൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു
ബർയോന സീമോനെ, നീ ഭാഗ്യവാൻ. യോഹന്നാനവനായ സീമോനെ, ബർയോന സീമോനെ, ബർ പുത്രൻ, ബർയോന സീമോനെ, യോഹന്നാനവനായ സീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത് എന്ന് കർത്താവ് പറഞ്ഞതാണ്. അത്രയും വലിയ അനുഗ്രഹം കിട്ടിയതാണ്. പത്രോസ് വിശ്വാസം ഏറ്റു പറഞ്ഞവനാണ്. നീ ജീവനുള്ള ദൈവത്തിനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞതാണ്. ജീവിതത്തിൽ എന്തെല്ലാം നന്മനന്മകൾ നേടി എടുത്തതാണ്. പക്ഷേ ഒരു നിർണായക സമയം വന്നപ്പോൾ കിട്ടിയ വചനങ്ങളെല്ലാം മറന്നുപോയി, കിട്ടിയ അനുഗ്രഹങ്ങൾ മറന്നുപോയി, കിട്ടിയ വാഗ്ദത്തങ്ങൾ മറന്നുപോയി. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു അനുഗ്രഹീതമായ ഒരു ആശയം പറയട്ടെ. നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, മോനെ, നീ എന്നെ തള്ളി പറഞ്ഞവനാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോളെ, നീ എന്നെ ഉപേക്ഷിച്ചവളാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പഴയ സ്ഥാനത്തേക്കാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെട്ടവനായിരുന്നു നീയ്. ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് നിന്നെ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരുടെ ഗണത്തിൽ, എൻ്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ നിന്നെ പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നഷ്ടപ്പെടുത്തി. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടങ്ങൾ ഏറെ സംഭവിച്ചു പോയി. പക്ഷേ മോനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. നീ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ നിന്നെ ചേർക്കാനാണ് നിന്നെ വിളിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയുകയും. ഇന്ന് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നില്ല. ആരും നിന്നെ തള്ളിക്കളഞ്ഞതല്ല, നീ സ്വയം പുറത്താകിയതാണ്. ആരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷേ നീ സ്വയം പുറത്തായി. ശരിയാണ്. പക്ഷേ നീ ഒരു കാര്യം അറിയൂ, ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ കാരുണ്യമാണ്, കാരുണ്യ തികവാണ് നമ്മുടെ കാണുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്ക വണ്ണം നിൻ്റെ പക്കൽ വീണ്ടെടുപ്പുണ്ട്. യഹോവേ, നീ എൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? സംഘത്തിനകാരൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ഞാൻ അകൃത്യത്തിൽ വീണുപോയി, പാവം വന്നുപോയി, പക്ഷേ കർത്താവേ എൻ്റെ അകൃത്യങ്ങളെ നീ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ആർക്ക് നിലനിൽക്കാൻ ഒക്കുകയില്ലല്ലോ, ആരും ദൈവത്തിൽ എത്തുകയില്ലല്ലോ. അകൃത്യങ്ങൾ ക്ഷമിക്കും ദൈവം. മീഖാപ്രവചന പുസ്തകം 7:18 അകൃത്യം ക്ഷമിക്കുകയും, അകൃത്യം ക്ഷമിക്കുകയും, തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന, തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അവരുടെ അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും കരുണ കാണിക്കുന്നതിനാണ് ദൈവം. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനാണ് ദൈവം. നീ വീണുപോയി ഈ സത്യം, നീ തെറ്റ് ചെയ്തു പോയി ഈ സത്യം, നിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ നിനക്ക് ഓർമ്മ വന്നിട്ട് നീ അത് ഇന്നിപ്പോഴും നീ അതിനെ കോർത്ത് അനുഭവിച്ചിട്ടില്ല. സത്യമാണത്. നീ വേണ്ടതുപോലെ ദൈവസനിൽ ഇരുന്ന് കരഞ്ഞിട്ടില്ല, നിൻ്റെ അനുതാപം ദൈവസനിൽ എത്തിയിട്ടില്ല. സത്യമാണിത്. പക്ഷേ മോനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല, നിനക്ക് വീണ്ടും ഞാൻ എൻ്റെ സ്നേഹം തരികയാണ്. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ആൻ പീറ്റർ പത്രോസിനെയും വിളിച്ചു. എല്ലാവരോടും പറയുന്ന കാര്യം പത്രോസിനോട് പ്രത്യേകം പറയുകയെന്നാണ് പറയുന്നത് കർത്താവ്. കർത്താവ് കാര്യം അവിടെ പ്രത്യേകം പരമേൽപ്പിക്കുകയാണ്. പത്രോസിനോടും പറയുകയും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പത്രോസിനോട് പറയുകയും, യേശുക്രിസ്തു തീർന്നുപോയില്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. 3 നാൾ മുൻപ് ഗോൾത്തായിലെ കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞ ആ കർത്താവായ യേശു, 3 നാൾ മുൻപ് അരിമത്തുകാരൻ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പരമസത്യം. അത് ഇന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. അത് പത്രോസും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ്. ഇബ്രായലേഖന കർത്താവ് പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, നമ്മുടെ തിന്മകളിലെ സഹതാപമുള്ളവനാണ് ദൈവം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ. സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം ഉപേക്ഷിക്കുന്നില്ല, ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല. വീണ്ടും നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യഥാസ്ഥാനപ്പെടാൻ? നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനം വീണ്ടെടുക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം തിരികെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
കർത്താവിനെ തള്ളി പറഞ്ഞവർ, കർത്താവിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോയവർ, കർത്താവിനുള്ള സ്നേഹം നഷ്ടപ്പെട്ടവർ, കർത്താവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, അവിശ്വാസ ചിന്തകൾക്ക് ഇടം കൊടുത്തവർ, ഏതെല്ലാം തരത്തിൽ കർത്താവിനെ നാം ദ്രോഹിച്ചവരാണ്, കർത്താവിനെ വേദനിപ്പിച്ചവരാണ്, എന്നാൽ കർത്താവ് ഈ അകൃത്യങ്ങളൊന്നും ഓർമ്മ വയ്ക്കുന്നില്ല, എല്ലാം ക്ഷമിച്ചു തരുന്നു. അകൃത്യം ക്ഷമിക്കുകയും നിൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് കരുണ കാണിക്കുകയും ചെയ്യും. ദൈവത്തെപ്പോലെ ദൈവം ആരുള്ളൂ? നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കോപം ക്ഷണനേരത്തേക്ക്, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും പിന്മാറിപ്പോകണ്ട, ആരും തളർന്നു പോകണ്ട. തെറ്റുകൾ പറ്റി, ശരിയാണ്, സംഭവിച്ചു പോയി. പക്ഷേ എൻ്റെ കർത്താവേ, ഇപ്പോൾ ഞാനിതാ മടങ്ങി വരുന്നു, നിൻ്റെ പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു. ആണിപ്പോഴുള്ള പാദം ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ തൃപ്പാദം ഞാൻ ചുംബിക്കാൻ ഞാൻ കൊതിക്കുന്നു. കർത്താവേ, എനിക്ക് യോഗ്യതയില്ല, ഈ ചുണ്ടുകളുണ്ട്, തൃപ്പാദം ഞാൻ എങ്ങനെ ചുംബിക്കും? ഈ ചുണ്ട് ഏതെല്ലാം തിന്മ ചെയ്തു പോയ ചുണ്ടുകളാണ്, എന്തെല്ലാം അസഭ്യം പറഞ്ഞു പോയ ചുണ്ടുകളാണ്, എന്തെല്ലാമാണ് ഈ ചുണ്ടിൽ വന്ന് പറ്റിയത്? കർത്താവേ, എനിക്ക് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നല്ലോ കർത്താവേ. എന്നാൽ ഈ ചുണ്ടുകൾ കൊണ്ട് നിന്റെ തൃപ്പാദം മുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ ആണിപ്പാടുള്ള പാദം മുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥാ, ഇപ്പോൾ ഞാൻ ഇത് അരിയിലേക്ക് വന്ന് നിൻ്റെ പാദപീഠത്തിൽ വീണുകൊണ്ട് ആ തൃപ്പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ തൃപ്പാദം കെട്ടിപ്പിടിക്കുമ്പോൾ ആ ചുണ്ട്, അശുദ്ധി പറ്റിയ ചുണ്ടുകളിൽ ഇപ്പോൾ തങ്ങുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, പുണ്യാഹ രക്തമാണ്. ആ തിരുരക്തം നിങ്ങളെ കഴുകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞു പോയ വാക്കുകളുള്ളതായി അബദ്ധങ്ങളും കോപാക്രാന്തമായ പെരുമാറ്റങ്ങളും എല്ലാം എല്ലാം കത്തിപ്പോകും. ആ തിരുരക്തത്തിലെല്ലാം മുങ്ങിപ്പോകും, ആ തിരുരക്തത്തിലെല്ലാം കഴുകപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓടി വരികയും നിങ്ങൾ ഈ പാദം കെട്ടിപ്പിടിക്കുകയും നിങ്ങൾ പാദത്തിൽ നിങ്ങൾ ചുംബിപ്പുകയും ആ പാദത്തിൽ നിങ്ങൾ വീഴുകയും ദൈവത്തിൽ വാക്കു പറയുകയും, നാഥ എൻ്റെ ജീവിതത്തിൽ എഴുതാത്തതെല്ലാം സംഭവിച്ചു പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ ഇതാ തിരിച്ചു വരുന്നു, എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞത്, എന്തെല്ലാമാണ് ഞാൻ ചെയ്തത്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതാത്തതായ കാര്യങ്ങൾ അനേകം സംഭവിച്ചു പോയി, എന്നാൽ ഇപ്പോൾ നാഥ ഞാൻ എഴുതിയിലേക്ക് വന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു, നിൻ്റെ തൃപ്പാദം ഞാൻ ചുംബിക്കുന്നു, എന്നെ കൈക്കൊള്ളണമേ. നീ തട്ടി മാറ്റുന്നവനല്ല, നീ ചേർത്ത് കൊള്ളുന്നവനാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ സ്നേഹം അപാരമാണ്, അപാരമായ സ്നേഹം, അമൂല്യമായ സ്നേഹം, നിസ്തുലമായ സ്നേഹം. കർത്താവേ, ഈ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ വന്ന് ഞാനിതാ വീഴുന്നു, ഞാനിതാ താഴുന്നു, ഞാനിതാ ചുംബിക്കുന്നു, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നു, നിന്നോട് ചേർന്നുള്ള പുതിയ യാത്രയ്ക്കായി ഞാൻ ഒരുങ്ങുന്നു. നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, നിങ്ങളെ ആളാം പ്രതി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വന്ന് ഈ തീരുമാനങ്ങളെടുപ്പ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഉയർത്തപ്പെട്ട കരങ്ങൾ എൻ്റെ നാഥൻ കയറി പിടിക്കണമേ. കർത്താവേ, ആ കരങ്ങളിൽ പിടിച്ചത് എൻ്റെ മക്കളെ അവിടെ നിന്ന് ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം അനുഭവിക്കാൻ ഈ മക്കൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ ഒരു രണ്ട് മക്കളെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേ കേൾക്കണമേ. ആമീൻ.